എല്ലാവരും സുഖരിക്കുന്നത് ശരിക്കാണ്. അപ്പൊ ഇത് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പൊ നോമ്പൊക്കെ വരാൻ പോകുന്നത്, അപ്പൊ നോമ്പിന്റെ സമയത്തും അതുപോലെ തന്നെ ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റില്ല ഒരു അടിപൊളി റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. നമ്മുടെ പാലക്കാടൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള മസാല സോഡയാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും അപ്പൊ ഈ നോമ്പിനൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇൻഷാള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോവാം. മസാല സോഡയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയില ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതിട്ട് കൊടുക്കാം. പിന്നെ ഒരു രണ്ട് തണ്ട് വേപ്പിലിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഞാനപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതിട്ട് കൊടുക്കാം. പിന്നെ എരിവൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണൊക്കെ കൂട്ടിയെടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഞാനപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്തോളൂ കേട്ടോ, ഇഞ്ചിയുടെ ടേസ്റ്റാണ് ഇതിന് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തോളൂ. ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് മോരാണ്. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ഒരു കാൽ കപ്പ് മോര് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നല്ല ഫൈനായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മസാല സോഡയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത രണ്ട് കപ്പ് ഫ്രഷ് മോര് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു ബൗളിലേക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മസാല സോഡയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല മോരുതയുടെ റെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെർവിങ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടത് സോഡയാണ്. സോഡ എടുക്കുമ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുത്തിട്ടുള്ള സോഡ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ സോഡ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഗ്ലാസിൻ്റെ പകുതി സോഡയും പകുതി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മസാല മോരും കൂടിയാണ് ചേർത്ത് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇതിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ ഒരു പകുതിയോളം ഞാൻ സോഡ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പകുതി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മസാല മോര് ഒഴിച്ച് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല സോഡ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഈ നോമ്പിനും അതുപോലെ തന്നെ നല്ല ചൂട് സമയമില്ല, ഇപ്പോൾ ഈ സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ്. മോരും സോഡയും അതുപോലെ തന്നെ ആ എരിവും എല്ലാം കൂടെ വരുമ്പോൾ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല ചൂട് സമയത്തൊക്കെ നന്നായിട്ട് തണുത്ത ഈ മസാല സോഡ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും. അപ്പൊ എല്ലാവരും ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമന്റ്സ് ഒക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.